ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മേക്കപ്പ് സെക്ഷനാണ്. ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഇരിക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ സാരിയൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്, വലിയ വൃത്തികേടില്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സാരി സെറ്റ് മുണ്ടാണിത്, സെറ്റ് മുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ലാക്മിയർ 95 CC ക്രീമാണ്, അതായത് ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഖത്തൊക്കെ. നമ്മൾ മുഖത്തിട്ട് കൊടുക്കണ പോലെ തന്നെ കഴുത്തിലും കൂടിയും ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കഴുത്തിലും മുഖത്തായിട്ട് വെവ്വേറെ കളറായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ കഴുത്തിലും ഒരുപോലെ തന്നെ നമ്മുടെ മുഖത്തിട്ട് കൊടുക്കണ പോലെ തന്നെ ഫൗണ്ടേഷൻ ഒന്നിട്ട് കൊടുക്കണം. ഞാൻ പിന്നെ ഫൗണ്ടേഷൻ മാത്രമാണ് ഇന്നത്തെ മേക്കപ്പിൽ ഇട്ട് കൊടുക്കണുള്ളൂ, വേറെ ഒന്നും പ്രത്യേകമായിട്ട് ഇട്ട് കൊടുക്കണില്ല. പിന്നെ ബാക്കി മേക്കപ്പ്, കണ്ണെഴുതൽ അങ്ങനെ പരിപാടികളുള്ളൂ. ഞാൻ ക്രീമായിട്ട് ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരു ടച്ചപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണെഴുതാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഐലൈനറും പിന്നെ ലാക്മി ഐക്കോണിക്കിൻ്റെ കാജലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതാൻ പോകുന്നത്. ഐലൈനറും ഞാൻ ലാക്മിയുടെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്, ലാക്മിയുടെ ഇൻസ്റ്റൈൽ ലൈനറാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലൊന്നുമില്ല, ഇത് കഴിഞ്ഞതാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാക്മിയുടെ ഐക്കോണിക് കാജലുണ്ട്, കണ്ണൊന്ന് അടിയിൽ എഴുതി കൊടുക്കാം. കണ്ണെഴുതലും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, കണ്ണെഴുതാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഇഷ്ടമല്ല. വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ല, പ്രത്യേകിച്ച് മേക്കപ്പ് കണ്ണെഴുതലാണ് എൻ്റെ മെയിൻ. പിന്നെ ഉണ്ടക്കണ്ണായ കാരണം കണ്ണെഴുതുമ്പോൾ വലിയ വൃത്തികേടില്ലാണ്ടൊക്കെ നിൽക്കും. ഡാർക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഐലൈനർ എഴുതി കൊടുക്കാൻ പോകണം. ഇപ്പോൾ കണ്ണ് അടിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മേൽഭാഗത്ത് ഞാൻ എഴുതി കൊടുക്കട്ടെ. എൻ്റെ ഉണ്ടക്കണ്ണ ആയതുകൊണ്ട് കൈലൈനറൊക്കെ എഴുതുമ്പോൾ നന്നായിട്ട് ഹൈലൈറ്റായിട്ട് കാണും. ചെറുതായിട്ട് വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോണത് മസ്കാരയാണ്, ലാക്മിയുടെ തന്നെയാണ് മസ്കാര യൂസ് ചെയ്തേക്കണത്. വാട്ടർ പ്രൂഫാണ്.
നമ്മുടെ മസ്കാര ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിന്ന് ഐബ്രോ ഒന്ന് കറുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കറുപ്പിച്ചാൽ മതി. അടുത്തതായിട്ട് ഇതേ റെവലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ഫിനിഷുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ റെവലോണിൻ്റെ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റിക്കർ പൊട്ട് കുത്തിട്ടുണ്ട്. ഇനി വലിയ മേക്കപ്പുകളൊന്നും ഞാൻ ചെയ്യണില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഒരു മേക്കപ്പായിരുന്നു. ഇനി മാലയും കമ്മലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മാലയും കമ്മലൊക്കെ ഇട്ട്, ഇത് നമുക്ക് മാച്ചായിട്ട് കമ്മൽ കിട്ടിയിട്ടില്ല, പക്ഷേ മാല ഞങ്ങളിവിടെ ഫാഷനിൽ നിന്ന് എടുത്തതാണ് ഇരുന്നാലും കൂടെ. ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു മാലയാണ്. പിന്നെ കമ്മൽ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മുടിയൊന്ന് ശരിയാക്കിയിടണം. അത് ഞാൻ ജസ്റ്റ് അഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് ലുക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇന്നത്തെ കഴിഞ്ഞു. കുറച്ച് വളയും കൂടി എടുത്തിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു സിന്ദൂരം ഒന്ന് തൊട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയൊരു മേക്കപ്പായിരുന്നു, മേക്കപ്പ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.